അമ്മയ്ക്കൊപ്പം ക്രോഷിംഗ് ചാരേ ഞാനും നിൽക്കും ഈ നോമ്പിൻ കാലം. മനുഷ്യന് ഒരു യാഥാർത്ഥ്യമാണ് മറക്കാതെ ഓർക്കാനുള്ളത്, അതവൻ്റെ മരണമാണ്. മറ്റെല്ലാം മായയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ മരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പടിമുറ്റത്തുണ്ട് എന്നറിയാം. പക്ഷേ ഈ മരണത്തെക്കുറിച്ച് നമ്മുടെ അവബോധം എന്താണെന്നൊക്കെ ഈ നോമ്പുകാലത്ത് ഓർത്താൻ നല്ലതാ. പരിശുദ്ധ അമ്മയ്ക്ക് മരണം ഒരു ഭയപ്പാടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മരണത്തെ പരിശുദ്ധ അമ്മ ഭയപ്പെട്ടിരുന്നെങ്കിൽ മരണത്തെ ഭീതി കൂടാതെ നേരിട്ടത് കൊണ്ടാണ് അവൾക്ക് കുരിശിൻ്റെ ചുവടെ നിൽക്കാൻ പറ്റിയത്. അമ്മയെക്കുറിച്ചുള്ള വരിയിൽ നമ്മൾ ഇപ്രകാരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്: എൻ്റെ മോനെ, നീ മരിച്ചത് ഇവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിൽ നീ സങ്കടപ്പെടേണ്ട. വരികൾ ഇങ്ങനെയാണ്: മുന്നമേ ഞാൻ മരിച്ചിട്ട് പിന്നെ നീ ചെയ്തിവയെങ്കിൽ വന്നിതയ്യോ മുന്നമേ നീ മരിച്ചു പുത്ര. മുന്നമേ ഞാൻ മരിച്ചിട്ടു പിന്നെ നീ ചെയ്തിവയെങ്കിൽ വന്നിതയ്യോ മുന്നമേ പുത്ര. അതിട്ട് ഞാൻ മരിച്ചാലും നീ മരിച്ചാലും ഒന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാമ്മ പഠിപ്പിക്കുക. മരണം ദ എക്സ്റ്റെൻഷൻ ഓഫ് ലവ് ആണ് പറയുന്നത്, സ്നേഹത്തിൻ്റെ ഒരു നീളലാണ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സ്നേഹം? ദൈവസ്നേഹത്തിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ. അപ്പൊ മരണത്തെ ഒരിക്കലും ഇനി ഭയപ്പെടുകയല്ല വേണ്ടത്, മരണഭയത്തോടുകൂടെ ജീവിക്കുകയല്ല വേണ്ടത്, മരണബോധത്തോടുകൂടെ എൻ്റെ ദൈവത്തിൻ്റെ അവിടേക്ക് പോകാനുള്ളതാണ് എൻ്റെ ജീവിതം, അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണെന്ന് മാക്സിമിലിയൻ കോൾബിയെ പോലെ, പരിശുദ്ധ അമ്മയെപ്പോലെ പറഞ്ഞു തുടങ്ങാൻ ഈ നോമ്പ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.